ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സിനിമാ മേഖലയിൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് പരാതി ലഭിച്ചിരിക്കുകയാണ്. സമൂഹപ്രവർത്തക പീയൂഷാണ് പരാതി നൽകിയിരിക്കുന്നത്. പോക്സോ കേസ് വരെ ചുമത്താവുന്ന കുറ്റങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു പരാതി കൊടുത്തിരിക്കുന്നത്? ഞാൻ വ്യക്തിപരമായിട്ടല്ല, അൽത്തിയ എന്ന് പറഞ്ഞ സ്ത്രീ കൂട്ടായ്മയുടെ പേരിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്. കാരണം ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് women/girls എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും അവർ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. കാരണം ജസ്റ്റിസ് ഹേമയാണല്ലോ, അവർക്ക് നിയമപരമായ കാര്യങ്ങൾ അറിയാം. പിന്നെ പോക്സോ വകുപ്പിന്റെ 19(1)അനുസരിച്ച് ഈ വിവരം നമ്മൾ ആരറിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കും. ഒരുപക്ഷെ അവർ ചെയ്തിട്ടും ഉണ്ടാവാം. ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? നമ്മൾ കൊടുത്തിരിക്കുന്നത് വിശ്വനാഥ സിൻഹയ്ക്ക്, അതായത് ആഭ്യന്തര സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിന് ഇമെയിലായിട്ടാണ് അയച്ചിട്ടുള്ളത്. നമ്മളത് തുടർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ പരാതിയിൽ കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. നമ്മളിപ്പോൾ പരാതി കൊടുക്കുമ്പം നമ്മളിപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല, അപ്പോൾ കക്ഷിയല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഏത് രീതിയിലാണ് അത് നിയമപരമായി നിലനിൽക്കുക പരാതി? ആ അതിൽ എന്താ വെച്ചാൽ 19(1)അനുസരിച്ച് നമ്മൾ ഈ റിപ്പോർട്ട്, കാരണം ഒരു സാധാരണ ഒരു പത്രവാർത്തയല്ല, അത് ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 19(1)അനുസരിച്ച് നമുക്ക് പരാതി കൊടുക്കാം പോക്സോ നിയമത്തിലനുസരിച്ച്. പിന്നെ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള സിറ്റിസൻസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിതയൊക്കെ വരുന്ന ഒരു സാഹചര്യം, അതൊക്കെ നിലവിൽ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിക്രമം നേരിട്ട ഒരു കുട്ടി തന്നെ വന്ന് പരാതിപ്പെടണമെന്നില്ല. പിന്നെ ജസ്റ്റിസ് ഹേമയുടെ മുമ്പാകെ കൊടുത്ത മൊഴി ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ആളാണ് അവർ. അപ്പോൾ അത്രയും ആ അതിനെ സാധൂകരിക്കുന്നുണ്ട്. മാത്രമല്ല ആ റിപ്പോർട്ടിൻ്റെ ഭാഷ നോക്കൂ, അവർ കൺവിൻസ്ഡ്, വേറെ മറ്റു തെളിവുകൾ ആവശ്യമില്ല, ബോധ്യപ്പെടുന്നു എന്നൊരു ജഡ്ജ് പറയുമ്പോൾ ജസ്റ്റിസ് ഹേമയെ കൊണ്ട് അങ്ങനെ ഗവൺമെൻറ് പരിഹസിക്കാനുള്ളതല്ലോ. ഇത് ഗോസിപ്പല്ല, കൃത്യമായും കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന പെൺകുട്ടികൾ ചൂഷണം ചെയ്തു എന്ന ഭാഗം, അതിൽ കൃത്യമായ പോക്സോ ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ ചുമത്തിയുള്ള നടപടികളാണ് ആവശ്യപ്പെടുന്നത്. രതീഷിനൊപ്പം ആർ ആനന്ദകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത്യന്തം ഗൗരവതരമായ പോക്സോ വകുപ്പുമായി ബന്ധപ്പെട്ട പീഡന സംഭവങ്ങൾ, അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉചിതമായ നടപടി ഉണ്ടാകേണ്ടത് പൊതുസമൂഹത്തിൻ്റെ അടക്കം ആവശ്യമാണ്. കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന പരാതിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പരാതിയായി നൽകിയിരിക്കുന്നത്. അൽത്തിയ സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തക പി ഉഷയാണ് ഈ പരാതി. ഉഷയുമായി സംസാരിച്ചത് ആർ അനന്തകൃഷ്ണനാണ്. അനന്തൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അതീവ ഗൗരവതരമാണല്ലോ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞ് രഞ്ജിത്തിനെയും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെയും ഒക്കെ വെട്ടിക്കളഞ്ഞും അവിശ്വസിച്ചുമൊക്കെ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ ന്യായീകരിച്ചാലും ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു എന്നതിലൊരല്പം ധാർമ്മികതയും നീതിയും ഒക്കെ കാണിച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? രതീഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും ഗൗരവമായ ഒരു പരാതിയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഗേൾസ് ഓർ വിമൺ എന്ന് പറയുന്ന സ്ലാഷ് ഇട്ട് എഴുതിയിരിക്കുന്ന 83-ാമത്തെ ഖണ്ഡിക, ആ ഖണ്ഡികയിൽ ഗുരുതരമായ പരാമർശമാണുള്ളത്. പെൺകുട്ടികളടക്കം സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു പരാമർശമാണ് ആ ഖണ്ഡികയിലുള്ളത്. മാത്രമല്ല അത് ബോധ്യപ്പെട്ടു എന്നാണ് ഹേമ കമ്മിറ്റി ആ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീയൂഷ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. കാരണം സെക്ഷൻ പോക്സോ കേസ് സെക്ഷൻ 19(1) പ്രകാരമുള്ള പരാതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം പുതിയ നിയമപ്രകാരം ഈ ഇങ്ങനൊരു പരാതി ലഭിച്ചാൽ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന, അതായത് ഈ മൊഴി കാണണമെന്നില്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗം, ആ ഭാഗം സ്റ്റേറ്റ്മെൻ്റായി എടുത്ത് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ റിട്ടയേർഡ് ജസ്റ്റിസ് ആണ് ഹേമ, അവരിയ്ക്കുന്ന സ്ഥലം, അത് ഈ ജഡ്ജിമാരിയ്ക്കുന്ന സ്ഥലം കോടതി എന്നാണല്ലോ നമ്മൾ പൊതുവിൽ കരുതപ്പെടാറ്. റിട്ടയേർഡ് ജസ്റ്റിസ് ആണെങ്കിലും ആ ന്യായാധിപ എന്ന പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്യാൻ സർക്കാർ അവരെ നിയോഗിച്ചതും. അവരോട് പറഞ്ഞ മൊഴിയിൽ പോക്സോ അടക്കമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിയമ നടപടികൾ തുടങ്ങേണ്ടതല്ലേ? അത്തരമൊരു വാദം ഇവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ.
രതീഷ്, ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം സാധാരണ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകൾ നേരിടുന്ന ചൂഷണമോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം സംബന്ധിച്ചുള്ള പരാതിയോ പോലല്ല പോക്സോ കേസ്. പോക്സോ കേസിനെ അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലും പോക്സോ കേസ് സ്വമേധയാ തന്നെ പോലീസിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനം അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോക്സോ കേസ് മാത്രം ചൂണ്ടിക്കാട്ടി ഒരു പരാതി സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി സർക്കാർ എടുക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ്. മാത്രമല്ല, ജസ്റ്റിസ് ഹേമയ്ക്ക് മുൻപാകെ പോക്സോ സംബന്ധിച്ച് ഒരു മൊഴി ലഭിക്കുമ്പോൾ അത് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ പ്രാധാന്യം അതേ തുല്യത തന്നെയാണ് വരുന്നതെന്നാണ് ഈ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പരാതിക്കാരി തന്നെ പറയുന്നത് ഒരു പക്ഷേ ജസ്റ്റിസ് ഹേമ തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടപടി വേണമെന്ന് പ്രത്യേകമായി ശുപാർശ ചെയ്തിരിക്കാം, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതങ്ങനെ അതിനെ ഒരു പ്രാധാന്യമില്ലാതെ കണക്കാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. സെക്ഷൻ 19(1) പ്രകാരം നൽകിയിരിക്കുന്ന പരാതി ആയതുകൊണ്ട് തന്നെ അത് അതേ ഗൗരവത്തിൽ തന്നെ സർക്കാരിന് എടുക്കേണ്ടി വരും. കാരണം സർക്കാർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നിയമ സംവിധാനം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരു ഗുരുതരമായ പോക്സോ വകുപ്പ് ചുമത്താവുന്ന ഒരു കുറ്റം നടന്നിരിക്കുന്നുവെന്ന്. അത് സംബന്ധിച്ച് രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അത്യന്തം ഗൗരവതരമായ നിയമകാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും ഗൗരവതരമാണ് ഈ പോക്സോ വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ. അക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടി ഉണ്ടായില്ല, ഇനി നടപടി ഉണ്ടാകുമോ, അതാണ് പ്രസക്തം.